എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം എന്ന ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഇതിഹാസം, ആ ഇതിഹാസത്തിനെ ഒരു സാഗരമായി കണക്കാക്കിയാൽ അതിൽ നിന്ന് കടഞ്ഞെടുക്കപ്പെട്ടതായ അമൃതാണ് ഭഗവത്ഗീത. ഗോപാലനന്ദനഹ, ആരാണത് കടഞ്ഞെടുത്തത് എന്നാണെങ്കിൽ ഗോപാലനന്ദനൻ ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ. ഭഗവാൻ ഗോപാലനായ നന്ദഗോപരുടെ മകനായിട്ട് വളർന്നതാണല്ലോ. അപ്പോൾ പശുവിനെ കറക്കാനും തൈര് കടയാനും ഒക്കെ നല്ലപോലെ അറിയാവുന്ന ആള്, പണ്ട് പാലാഴി കടഞ്ഞ ആള്, അങ്ങനെയുള്ള ഭഗവാൻ പാലാഴിയിൽ നിന്ന് അമൃത് കടഞ്ഞെടുത്തതുപോലെ ഒന്നുകൂടിയും ഗോപാലനന്ദനായി വന്ന് കറവയൊക്കെ പഠിച്ച് കടഞ്ഞെടുക്കേണ്ടതൊക്കെ എങ്ങനെയെന്ന് യശോദയിൽ നിന്നൊക്കെ പഠിച്ച് വേണ്ടും വണ്ണം കലിയുഗത്തിലുള്ളവർക്ക് വേണ്ടി കടഞ്ഞെടുത്ത് തന്നതായിട്ടുള്ള അമൃതാണ് ഗീതാമൃതം. മഹത് മഹത്തായിട്ടുള്ള ഗീതാമൃതം. ഇനി ഭഗവത്ഗീതയെ ഒരു സാഗരമായിട്ട് കണക്കാക്കിയാൽ ആ ഭഗവത്ഗീത എന്ന സാഗരത്തിൻ്റെ ആഴം കണ്ടവരാരുമില്ല, പരപ്പ് കണ്ടവരാരുമില്ല. അത്രയും മഹത്വമുള്ളതായ ആ ഗീത എന്തുകൊണ്ട് ഇത്ര മഹത്വമുള്ളതായി എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം ഭഗവാന്റെ അമൃതവാണികളാണ്. ഭഗവാനെ കുറിച്ച് പറയുന്ന ഒരു വിഷയത്തിനും അവസാനമില്ല എന്നിരിക്കെ, മഹത്വം കുറയില്ല എന്നിരിക്കെ, ഭഗവാന്റെ തന്നെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് ഒഴുകി വന്നതായ ഗീത എന്നതായ അമൃതവാണികള്, ഭഗവാന്റെ മുഖപത്മാദ് വിനിസ്രത, ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്ന് ഒഴുകി വന്നതായ ഒന്നാണ്. അങ്ങനെയുള്ള ഈ ഗീത നമ്മളുടെ ഈ സാധാരണ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഗീത എന്നല്ല, വേദങ്ങൾ മുതൽ അനവധി അനവധി വിഷയങ്ങൾ നമ്മൾക്കിവിടെ ആചാര്യന്മാർ തന്നു വെച്ചതുണ്ട്. അതൊക്കെ നമ്മളുടെ നിത്യ ജീവിതത്തിനെ ധന്യമാക്കാനും ഈ ജീവിതത്തിനെ ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനും വേണ്ടിയിട്ടുള്ള, അതിൽ ഭഗവത്ഗീത എന്ന 18 അധ്യായങ്ങൾ, 700 ശ്ലോകങ്ങൾ, ഏറ്റവും മഹത്വമുള്ളതായ വാചകങ്ങൾ, ഉപനിഷത്തുല്യമായത് ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്ന ഓരോ അധ്യായങ്ങളും അവസാനിക്കുന്നിടത്ത് കാണാം. ഇത് ഉപനിഷത്താണ്. ഉപനിഷത് സാരങ്ങളെ മുഴുവൻ ഭഗവാൻ ഇവിടെ ഒരു സാധാരണക്കാരൻ എന്നോണം പറഞ്ഞു തന്നതാണ് ഗീത. നമ്മളുടെ ഈ നിത്യജീവിതത്തിലേക്ക് ഗീതയുടെ പ്രാധാന്യമുണ്ട്. ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മഹാഭാരതത്തിലൂടെ ജീവിക്കണം എന്നാണ് പറയുന്നത്. രാമായണത്തിലൂടെ വളർന്ന് മഹാഭാരതത്തിലൂടെ ജീവിച്ച് ഭാഗവതത്തിലൂടെ ജീവൻ വെടിയുക എന്ന് വെച്ചാൽ രാമായണം കേട്ട് വളരണം എന്ന് പറയുന്നത് ജീവിത ബന്ധങ്ങളുടെ വിലയറിഞ്ഞ് വളരണം. മഹാഭാരതത്തിലൂടെ ജീവിക്കണമെന്ന് പറയുന്നത് ആ ബന്ധങ്ങൾക്ക് വിള്ളൽ ഏൽക്കാതിരിക്കാൻ പാകത്തിനുള്ള ജീവിതമാവണം. ഭാഗവതം കേട്ട് ജീവൻ വെടിയണം എന്ന് പറയുന്നത് ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് എങ്ങനെ ഈശ്വരനിലേക്ക് എത്താമെന്ന് അറിഞ്ഞുകൊണ്ട് മോക്ഷത്തിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ മഹാഭാരതത്തിലൂടെ ജീവിക്കണം എന്ന് പറയുമ്പോൾ ആ മഹാഭാരതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കൃത്യമായി കാണിച്ചു തരുന്നതായ 18 മണിമുത്തുകളാണ് ഭഗവാന്റെ ഉപദേശവാണികളായ ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തിലേക്ക് അധികം കടക്കണില്ല, പറഞ്ഞത് തീരണതല്ല. നമ്മൾക്ക് നേരിട്ട് ഗീതയിലേക്ക് കടക്കാം. ഈ പറഞ്ഞ ഗീത എന്ന സാഗരത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിത്തപ്പാനുള്ള ശ്രമമല്ല. ഗീത എന്ന സാഗരത്തിന്റെ തീരത്ത് നോക്കി നിൽക്കുന്നതിന് പകരം ആ ഗീതയുടെ അലയടികളിലേക്ക് പതുക്കെയൊന്ന് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെങ്കിൽ ആ അലയടികളിലൊന്ന് നീന്തിത്തുടിക്കാൻ എല്ലാവരും ചേർന്നുകൊണ്ടാകുമ്പോൾ അതൊരു രസമാകും എന്നുള്ള ചിന്തയാണ് ഈ ശ്രമത്തിന് പിന്നിൽ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ. ധർമ്മക്ഷേത്രം എന്ന കുരുക്ഷേത്രം,
കുരുക്ഷേത്രമെന്നത് വളരെ സത്കർമ്മങ്ങൾക്ക് പ്രാധാന്യമുള്ളതായ ഒരു ഭൂമിയാണ്, വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങനെയുള്ള ധർമ്മക്ഷേത്രത്തിൽ നടക്കുന്നതിനെ കുറിച്ച് ധൃതരാഷ്ട്രരുടെ ചോദ്യമാണ് സഞ്ജയനോട്, വേദവ്യാസ ശിഷ്യനായ സഞ്ജയൻ, കണ്ണുകാണാത്ത ധൃതരാഷ്ട്രർക്ക് കണ്ണുകളായ സഞ്ജയൻ. ആ ധൃതരാഷ്ട്ര കൊട്ടാരത്തിൻ്റെ അകത്തളത്തിലിരിക്കുമ്പോൾ സഞ്ജയൻ തൻ്റെ ധ്യാനദൃഷ്ടിയിൽ വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് എവിടെയിരുന്നാലും മനസ്സിൽ സങ്കല്പിക്കുന്നത് കാണാൻ കഴിവുള്ളതായ സഞ്ജയൻ തൻ്റെ മുമ്പിൽ സ്വയം ഒരു യുദ്ധക്കളത്തിനെ മനസ്സുകൊണ്ട് ഇതാ സങ്കല്പിച്ചെടുത്തു. അവിടെ നടന്ന അതേ ചിത്രങ്ങളെ അതിലേക്ക് പകർത്തി വച്ചു. അതിലെ നോക്കി 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 സഞ്ജയൻ നടന്ന കാര്യങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഒരു ചെറിയ കാറ്റിലൊരു പൊടിപടലം ഉയർന്നാൽ അതറക്കും, സഞ്ജയന് കാണാം. അതിലും വലിയ മികവാണ് അത് ധൃതരാഷ്ട്രരുടെ ഉള്ളിലൊരു ചിത്രമായി പതിയാൻ ഭാഗത്തിന് സഞ്ജയന്റെ വർണ്ണന എന്നുള്ളത്. അങ്ങനെ ആ സഞ്ജയനോട് ധൃതരാഷ്ട്രരുടെ ചോദ്യം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ആ കുരുക്ഷേത്രത്തില് യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു എല്ലാവരും. ആര്? മാമകാഹ പാണ്ഡവാശ്ചൈവ, എൻ്റെ ആൾക്കാര് പാണ്ഡവരും, അവരെന്തു ചെയ്യുന്നു എന്നാണ്. ആ മാമകാഹ എന്നുള്ളൊരു വാക്ക് മതി എന്തുകൊണ്ട് കുരുവംശം നശിച്ചു എന്നതിനെ മനസ്സിലാക്കാം. എൻ്റെ എന്ന ധൃതരാഷ്ട്രരുടെ മമതയാണ് ഇതിന് മുഴുവൻ വഴിവെക്കുന്നത്. പാണ്ഡുവിൻ്റെ തിരോധാനത്തിലെ കുന്തിദേവി വിധവയാകുമ്പോൾ പാണ്ഡവരെന്ന കുട്ടികൾ അനാഥരാകുമ്പോൾ അവരെയും കൂടി സംരക്ഷിക്കാൻ ബാധ്യതയുള്ളതായ ധൃതരാഷ്ട്രര് അവിടെ അവരെ അകറ്റി കുരുവംശം എന്നത് തനിക്കും തൻ്റെ കുട്ടികൾക്കും മാത്രമായിട്ടുള്ളതായിട്ട് മാറ്റി മറ്റവരെ പാണ്ഡവർ എന്ന രീതിയിൽ വകുപ്പെഴുതി തള്ളി. ഇങ്ങനെ ഈ കുരുവംശം എന്ന് കരകാന കടല് പോലെ കിടക്കുന്ന മഹാരഥന്മാരുടെ ഏകോപനമായിട്ടുള്ള വംശത്തിന് അധികാരിയായി ധൃതരാഷ്ട്രം തൻ്റെ മകൻ ദുര്യോധനനെ അടുത്തതായിട്ട് അവിടെ വാഴിക്കാൻ തീരുമാനിച്ചു. ആ ദുര്യോധനനോടായിട്ടുള്ള അമിതമായ സ്നേഹം, പുത്ര അനുരാഗ വിഷമേ വിദ്യൽ സൗദാമനീയഥ, പുത്രനായിട്ട് ദുര്യോധനനോടൊക്കെ ധൃതരാഷ്ട്രർക്കുണ്ടായത് വാത്സല്യമല്ല അനുരാഗമായിരുന്നു. ആ അനുരാഗം എന്ന വിഷമം കൊണ്ട് മഹത്വക്കളുടെ വാചകങ്ങൾ മുഴുവൻ ധൃതരാഷ്ട്രരുടെ കാതുകളിൽ ഇടിമിന്നൽ പോലെ വന്നുപോയിക്കൊണ്ടിരുന്നു, പ്രകാശം പരത്തി, പക്ഷെ നിലനിന്നില്ല. അതുകൊണ്ടിതാ കാര്യങ്ങൾ പോയി 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 കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് ചെന്നെത്തി. ആ യുദ്ധക്കളത്തിലെത്തി നിൽക്കുമ്പോഴും ധൃതരാഷ്ട്രരുടെ ഉള്ളിലുള്ള ചിന്ത, വാമകാഹ എൻ്റേത്, ആ മമത, അത് ധൃതരാഷ്ട്രരെ ഇനി വലിയ വലിയ ശോകത്തിലേക്ക് തള്ളിയിടാൻ പോകുന്നു. ഇങ്ങനെ തുടങ്ങുന്നു ഗീത. അടുത്തതായി കാണാനുള്ളത് സഞ്ജയന്റെ മറുപടിയാണ്. സഞ്ജയൻ പറയുന്ന മറുപടി, യുധിഷ്ഠിര മഹാരാജാവടക്കം പാണ്ഡവരുടെ സൈന്യം ഒരു ഭാഗത്തുണ്ട്, ഇവിടെ ദുര്യോധനനടക്കം കൗരവരുടെ സൈന്യം നിൽക്കുന്നുണ്ട്. ഈ കൗരവ സൈന്യത്തിൽ ഉള്ള അധികായന്മാർ, അതിലാചാര്യനായിട്ടുള്ള ദ്രോണരുടെ അടുത്തേക്ക് ദുര്യോധനൻ ഇറങ്ങി ഓടി വരികയാണ്. ആ പാണ്ഡവരുടെ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധനന് ചെറിയൊരാശങ്കയുണ്ട്. ജയിക്കാൻ പ്രയാസമാണെന്നുള്ള തോന്നലുണ്ടെങ്കിലും ജയിക്കും എന്നുള്ള പ്രതീക്ഷയും ഒരു ഭാഗത്തുണ്ട്. കാരണം പാണ്ഡവർക്ക് ആയുധമെടുത്തു കൊടുത്ത ആചാര്യൻ ദ്രോണര് തൻ്റെ പക്ഷത്ത്, ഇന്ന് വരെ യുദ്ധത്തിൽ തോൽക്കപ്പെടാത്ത ഭീഷ്മര് തൻ്റെ പക്ഷത്താണ്, ദ്രോണര് തന്നെ പഠിപ്പിച്ചതായിട്ടുള്ള അറിവുകൾ തൻ്റെ ഉള്ളിലുണ്ട്, തൻ്റെ കൂടെയുള്ള അലവധി പേരുടെ കയ്യിലുണ്ട്. ആ ഒരു പ്രതീക്ഷയുണ്ട് ദുര്യോധനൻ. വന്നു ചേർന്നതായ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ആ സൈന്യത്തെക്കുറിച്ചും തൻ്റെ സൈന്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇങ്ങനെ സൈന്യങ്ങളെ പറഞ്ഞ് ഭീഷ്മര് നമ്മളെ നിയന്ത്രിക്കാനുണ്ട്, നയിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ദുര്യോധനന് സമാധാനമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭീഷ്മരുടെ ശംഖനാദമാണ് യുദ്ധക്കളത്തിൽ ആദ്യം ഉയർന്ന് കേൾക്കുന്നത്. ആ യുദ്ധക്കളത്തിൽ എടുക്കുന്നതായിട്ടുള്ള ശംഖന്റെ പിന്നാലെ ഭഗവാന്റെയും അർജുനന്റെയും ശംഖനാദം, പാഞ്ചജന്യത്തിൻ്റെയും ദേവദത്തത്തിൻ്റെയും നാദങ്ങൾ അവിടെ ഒരുമിച്ച് മുഴങ്ങിക്കേട്ടു എന്നതുവരെയുള്ള രംഗത്തിൽ നമുക്കിവിടെ നിൽക്കാം. ഈ ഒരു രംഗത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ ഈ ധൃതരാഷ്ട്രരുടെ മമതയെ കാണാം.
ഒപ്പം ദുര്യോധനന്റെ ദ്രോണരുടെ അടുത്തേക്കുള്ളതായ സമീപ്യം. ദുഷ്ടനാണെങ്കിലും ആഗ്രഹിക്കുന്നത് വിജയം തന്നെ. ഈ ലോകത്തിൽ എത്രയോ പേര് നന്മ ചെയ്യുന്നവരുണ്ട്, അറിയാതെ ചില ചിത്രത്തരങ്ങൾ പെടുന്നവരാണ് മിക്കവാറും. എന്നാൽ വിരളമല്ലാത്ത രീതിയിൽ ദുഷ്ടത്തരങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ട്, അബദ്ധത്തിലെങ്ങാനും നല്ലത് വന്ന് പെട്ടാലായി. പക്ഷെ അങ്ങനെയുള്ളവൻ്റെയും ആഗ്രഹം വിജയമുണ്ടാവുക എന്നത് തന്നെയാണ്. പോരാടുന്നത് ധർമ്മത്തിനോടാണെങ്കിലും ആഗ്രഹിക്കുന്നത് വിജയം തന്നെ. ആ വിജയത്തിനാണെങ്കിലും ഒരുവന് വേണ്ടി വരുന്നത് വഴികാട്ടിയായിട്ടുള്ളൊരു ഗുരുവാണ് എന്ന് ദുര്യോധനൻ എന്നതായ ദുഷ്ടകഥാപാത്രത്തെ വിടാം. ആ ദുര്യോധനന്മാർ നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള ദുഷ്ടതകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചാൽ തന്നെ വിജയമെന്നത് ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെ രണ്ട് വിഷയങ്ങൾ വേണം. ഒന്ന്, ധർമ്മിഷ്ഠനായുള്ള ഭീഷ്മരെ പോലെ നയിക്കാൻ ഒരാൾ. എന്ന് വെച്ചാൽ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ ആവണം നമ്മളുടെ യാത്രാ ജീവിതത്തിൻ്റേത്. ഒപ്പം തന്നെ ദ്രോണരെ പോലെ ഇന്നത് വേണം, ഇന്നത് അരുത്, ഇന്നത് ചെയ്യണം, ഇന്നത് പാടില്ല എന്ന് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ഗുരുനാഥൻ ജീവിതത്തിൽ ആവശ്യമായിട്ടിരിക്കുന്നു. ഇവിടെ ഭീഷ്മർ എന്നതായ നായകൻ കാണിച്ചു തരുന്നതായിട്ടുള്ള ആദ്യത്തെ ശംഖനാദത്തിൽ എടുക്കുന്നതായുള്ള ശംഖ് നമുക്കൊക്കെ ഉള്ളതായ പാഠമാണ്. ആ ശംഖിനോട് ദുര്യോധനനെ അടക്കം ബോധിപ്പിക്കണം. മറുഭാഗത്ത് ഇതേപോലെ ശംഖചക്ര കഥാപത്മങ്ങൾ സദായെന്തുന്ന ഒരു കൃഷ്ണനുണ്ട്, ജയിക്കാൻ എളുപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നുള്ളതായ മുന്നറിയിപ്പാണ്. കാരണം യുദ്ധം തുടങ്ങണേയുള്ളൂ, വേണമെങ്കിൽ ഇവിടെ നിർത്താം, ഇപ്പം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ, വലിയൊരു കെടുതിയില്ലാതാവും എന്നൊക്കെ സൂചിപ്പിക്കുന്നു ധർമ്മിഷ്ഠനായിട്ടുള്ള ഭീഷ്മർ. ഇതുപോലെ ഏതൊരു വഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴും ഏതൊന്നിലേക്ക് ഒരു ചുവടെടുത്ത് വയ്ക്കുമ്പോഴും അതിനെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു ശംഖധാരിയായ ഒരാള്, കാലമെന്ന ചക്രത്തെ കയ്യിൽ പിടിച്ചതായ ചക്രപാണിയായിട്ടുള്ളൊരാള് മറുഭാഗത്തുണ്ട് എന്നതായി ചിന്തയുണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറുഭാഗത്തുനിന്ന് ഉയർന്ന കൃഷ്ണന്റെയും അർജുനന്റെയും ശംഖനാദങ്ങള് ആ ഭഗവാൻ തന്നെ കാണിച്ചു തരണോ, തന്നെ ആശ്രയിക്കുന്നവനാണോ അവനിവിടെ ജീവിത വിജയമുണ്ട് എന്ന് കഥ നമുക്കറിയാം. പാണ്ഡവർ ജയിച്ചു എന്നുള്ളത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ ആ അർജുനനോട് ചേർന്നുള്ള ശംഖനാദത്തില് കാണിച്ചു തരുന്നുണ്ട്. ഭഗവാനെ ആശ്രയിക്കുന്നവന് ഇവിടെ ഉദ്ദേശിച്ച വിജയത്തിലേക്ക് എത്തിച്ചേരാം എന്നുള്ളത്. ആ രീതിയിൽ ഗീത ഓരോരോ രംഗങ്ങളും ഇനി പറയാനുള്ള ഭഗവാന്റെ ഓരോരോ വാചകങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കുള്ളതായ മാർഗനിർദ്ദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് ധൃതരാഷ്ട്രരുടെ പോലെ അമിതമായ മമതകളുണ്ടെങ്കിൽ നാശത്തിന് കാരണമാവുന്ന തിരിച്ചറിയാം. ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ, വിജയം വരിക്കാൻ ഒരാചാര്യന്റെ അനുഗ്രഹം ആവശ്യമാണെന്ന് ഉറപ്പിക്കുക. ഭീഷ്മരുടെ പോലെ ധർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെതായുള്ള വഴികളാവണം നമ്മൾക്ക് എടുത്തു വയ്ക്കാനുള്ള ചുവടുകൾ എന്നതായ ബോധം ഉള്ളിലുണ്ടാവുക. മറുഭാഗത്ത് എല്ലാത്തിനെയും കൃത്യമായി ഫലത്തിലേക്ക് തരാൻ ആശ്രയിക്കുന്നവന് ഉയർച്ചയിലേക്ക് എത്തിക്കാനുള്ള കൃഷ്ണനുണ്ട്, ഈശ്വരനുണ്ട് എന്നതായ തിരിച്ചറിവുണ്ടാവുക. നമസ്കാരം.